हाई फ्रेंड्स नम्मुडे यूट्यूब चानलिले स्वागत इन नाम वीडियो पर मारुति आल्टो इंटे कंप्लेंट वी ओवर हीट आगे ओके पत् मॉडल आल्टो वी ओवर हीट आगे अभी कूलें तेच वी कंप्लेंट नम्बर वो वी एसी वर्क एसी की कूलिंग अंदर वन पक्षे नो चेक समयत ऑलरेडी ओवर हीट का अदान एसी कट ऑफ आवान कारण अब एवर हीट आई नमुक नोक ऑलरेडी नम्बर इंजन तणुति ओके अब डाशबोर्ड का लाइट इन का लाइट ऑण आई कहना इंप ऑलरेडी इंजन तणुतान ऑफ आयोद ओके ओके ई का लाइट अब अब ओवर हीट आय ओवर हीट लाइट अब चल मेवा श्रद्धि ऐसी लाइट इवे एंत वन आरुम श्रद्धि अब ईद ओवर हीट लाइट ओवर हीट आयोजन वी ओवर एसी कट ऑफ आयोद ओवर हीट ऑलरेडी एसी कट ऑफ आकूँ अल पेटर श्रद्धि ओके अब ओवर हीटि कारण नमुक एंण नोक ओके नमुक जस्ट स्टार्ट स्टार्ट ऑलरेडी वी तणुति अब नमुक एसी इट नोक फैन वर्को इन ओके स्टार्ट ओके वी स्टार्ट इंजन तणुता पाइप इचि चूड़ी ओके कम गेज नमुक करक्ट का गेज वी आयो ओवर हीट आव लाइट मात्र का ओवर हीटि हीटि लाइट मे डाशबोर्ड का अब नमुक पड़े मॉडल अल्टो आने अलग गेज का गेज का नमक पगुति मेल पगुति मेल ओवर हीट आव पशे एत्र टेंपरेचर नमुक करक्ट अके नमक फैन नोक या ऑलरेडी नोकी एसी ऑण एसी ऑण आ फैन वर्को इलिया वेट एसी क्लच ऑन पक्षे फानल कई डयरक्ट नोक वर्क पटना ओके एसी ऑण आ पक्षे फैन वर्क मीन अब टेंपरेचर समयत ओपे वी ओके फैन वर्क अदान कंप्लेंट पक्षे फैन शेक का चल चल के फैन എന്റെ ബെയറിംഗ് ഷേക്ക് വന്നിട്ട് ഫാൻ വർക്ക് ആവും ചിലപ്പോൾ തട്ടിയാ വർക്ക് ആവും സി കേസിൽ തട്ടിയിട്ടൊന്നും വർക്ക് ആവുന്നില്ല കണ്ടിട്ട് ഇത് നല്ല ഫാൻ ആണെന്ന് തോന്നുന്നു കാരണം ബെയറിംഗിന് ഷേക്ക് ഒന്നുമില്ല മൂളിച്ച് എന്നൊന്നുമില്ല ഓക്കെ അപ്പോൾ എസി ഇട്ട് നോക്കിയത് കാരണം ഫാൻ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാനാണ് കാരണം എസി ഓൺ ആക്കി കഴിഞ്ഞാൽ ഫാൻ ഓട്ടോമാറ്റിക്കലി വർക്ക് ആവും ടെമ്പറേച്ചർ ആവണമെന്നില്ല അതായത് കണ്ടൻസറിനെ കൂൾ എസി കണ്ടൻസറിനെ കൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഫാൻ വർക്ക് ആവും ടെമ്പറേച്ചർ വരെ നമുക്ക് നോക്കി കാരണം ഒന്ന് രണ്ട് വട്ടം ഇത് ഹീറ്റ് ആയി വന്നതായത് നമ്മൾ പിന്നെയും ഓവർ ഹീറ്റ് ആക്കി നോക്കണ്ട കാര്യമില്ല ഓക്കെ അപ്പോൾ നമുക്ക് ഫാൻ വർക്ക് ചെയ്യാത്ത എന്തുകൊണ്ടാണെന്ന് നോക്കണം വണ്ടി സ്റ്റാർട്ട് ചെയ്യണം അതുപോലെ ഫാനിൻ്റെ വയറിൽ സോക്കറ്റിൽ ഈ പോകുന്നതാണ് ഫാനിലോട്ട് പോകുന്ന വയർ ഈ സോക്കറ്റിൽ കറണ്ട് വരുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കണ്ടേ കാരണം ഫാൻ വർക്ക് ചെയ്യുന്നില്ല ഇനി ഫാനിൻ്റെ കംപ്ലൈൻ്റ് ആണോ ഇനി കറണ്ട് വരാത്തതാണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് ओके अट्ठे नमुक वी स्टार्ट एसी ऑण आक एसी ऑण आ फैन वर्क नोक नाम स्टार्ट वी अब एसी ऑण आ पशे फैन वर्क कमर स्टार्ट कूल तेच चांस नमुक इन फैन कपयर नमु जस्ट ऊरी नोक चाणु पक्षे നമുക്ക് ഇവിടെ നിന്ന് തന്നെ ചെക്ക് ചെയ്യാം ഈ കറണ്ട് വരുന്നില്ല ഓക്കെ ഇത് എർത്ത് വയർ ആണ് വരുന്നത് കറുപ്പ് എർത്ത് വയർ ആണ് ഈ മെയിനിലാണ് ശരിക്കും കറണ്ട് വരേണ്ടത് Ha
ആദ്യം നമുക്ക് എന്തായാലും ഈ ടെസ്റ്റ് ലൈറ്റ് കത്തുന്നുണ്ടോ നോക്കാം. ബാറ്ററി ഡയറക്റ്റ് കൊടുത്തിട്ട് കാരണം അങ്ങനെയുള്ള ചില കേസ് ഓക്കെ കത്തുന്നുണ്ട്. ഓക്കെ ഇതിന് മെയിൻ വരുന്നില്ല. ഓക്കെ എന്തായാലും വണ്ടി ഓഫ് ചെയ്യാം നമുക്ക് കാരണം ടെമ്പറേച്ചർ ആയിട്ട്. ഓക്കെ നമ്മൾ ചെക്ക് ചെയ്ത സമയത്ത് ഇതിൽ കറണ്ട് വരുന്നില്ല, അതായത് ഫാനിലോട്ട് പോകുന്ന ലൈൻ ഇല്ല. എ സി ഇട്ടിട്ടും എ സി ഇട്ടാൽ ശരിക്കും ഫാൻ വർക്കാവേണ്ടതാണ്, മീൻസ് കറണ്ട് വരുന്നില്ല. ഓക്കെ നമുക്കിനി അത് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ വരെ കറണ്ട് വരുന്നില്ല. ഓക്കെ അപ്പോൾ നമുക്ക് ഫ്യൂസ് മെയിനായിട്ട് ഫ്യൂസ് ചെക്ക് ചെയ്യണം. ഓക്കെ അതിനുവേണ്ടി രണ്ട് ഫ്യൂസ് ഇരിപ്പുണ്ട്, ഒന്ന് ഡാഷ് ബോർഡിൻ്റെ സൈഡിലായിട്ട് ഫ്യൂസ് ഇരിപ്പുണ്ട്, ഡ്രൈവർ സൈഡിൽ. അത് നമുക്ക് ആദ്യം ഒന്ന് ചെക്ക് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ ഫ്യൂസിൻ്റെ ലൊക്കേഷൻ, ഡാഷ് ബോർഡിൽ വരുന്നത്, സ്റ്റിയറിങ്ങിൻ്റെ റൈറ്റ് സൈഡിൽ, പവർ സ്റ്റിയറിംഗ് മോട്ടറിൻ്റെ സൈഡിലായിട്ട് വരുന്നത്. ഇതതിൻ്റെ ഒ ബി ഡി പോർട്ടാണ്. ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഫ്യൂസ് എല്ലാം ഒന്ന് ചെക്ക് ചെയ്യാം. ഓൾറെഡി ഞാൻ അതിൻ്റെ കപ്പ് അഴിച്ചു വെച്ചതാണ്, നമുക്കൊന്ന് എർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്യൂസ് നോക്കണമെന്നുണ്ടെങ്കിൽ ഇഗ്നിഷൻ ഒന്ന് ഓൺ ആക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ അത് വർക്കിംഗ് ആണ്. ഇറുത്ത് നമുക്ക് ബോഡിയിൽ എവിടെയെങ്കിലും കൊടുത്താൽ മതി. ഓക്കെ ഇപ്പോൾ ഇവിടുത്തെ എല്ലാ ഫ്യൂസും നമ്മൾ ചെക്ക് ചെയ്തു, എല്ലാ ഫ്യൂസും വർക്കിംഗ് ആണ്, ഒരു ഫ്യൂസ് പോലും പോയിട്ടില്ല. കാരണം ടെസ്റ്റ് ലാമ്പിൽ രണ്ട് ലൈനിലും കൊടുക്കുമ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഫ്യൂസ് പോയിട്ടുണ്ടോ ഇല്ലയോ നമുക്ക് മനസ്സിലാക്കുന്നത് ഞാൻ ഇന്നലെ ഒരു വീഡിയോയിൽ പറഞ്ഞതാണ്. ഈ എൻഡ് ഈ ഫ്യൂസിൻ്റെ രണ്ട് എൻഡിൽ, ഒരു എൻഡിൽ കൊടുത്തു കഴിഞ്ഞാൽ ടെസ്റ്റ് ലാമ്പ് കത്തും, ഒരു എൻഡിൽ കൊടുത്തു കഴിഞ്ഞാൽ ടെസ്റ്റ് ലാമ്പ് കത്തില്ല. അങ്ങനെ ആ കേസിലാണ് ഫ്യൂസ് പോയതാണെന്ന് മനസ്സിലാക്കി. ഇനി നമുക്ക് അപ്പോൾ ഫാനിൽ കറണ്ട് വരുന്നില്ല, അപ്പോൾ നമുക്ക് എൻജിൻ റൂമിലുള്ള ഫ്യൂസ് ബോക്സ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. സാധാരണ എൻജിൻ റൂമിൻ്റെ സൈഡിലാണ് ഫ്യൂസിൻ്റെ ഫ്യൂസ് വരാറുള്ളത് ഫാനിൻ്റെ. എന്തായാലും നമുക്ക് ചെക്ക് ചെയ്യാം. ഇത് ഇവിടെ എവിടെയെങ്കിലും ഷോർട്ട് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ആദ്യം തന്നെ ഇവിടെ നമ്മൾ ചെക്ക് ചെയ്തത്. ഓക്കെ അതിനായിട്ട് കിട്ടിയ നമുക്ക് ഈ കവറൊന്ന് അഴിക്കേണ്ടതായിട്ടുണ്ട്. ഇതിലാണ് ഫ്യൂസ് വരുന്നത്. ഈ കവർ അഴിക്കാനാണ് ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് പൊക്കി ഊരി കഴിഞ്ഞാൽ ഇനി ഊരി വരും. ആദ്യം നമുക്ക് മെയിൻ ഫ്യൂസുകളൊക്കെ ഒന്ന് നോക്കാം. മെയിൻ ഫ്യൂസുകളൊന്നും കട്ടായിട്ടില്ല. ഓക്കെ ഈ പത്തിൻ്റെ ഫ്യൂസ് പോയിട്ടുണ്ട്, കാരണം ഒരു ലെഗിൽ കത്തുന്നുണ്ട്, മറ്റേ ലെഗിൽ കത്തുന്നില്ല. ഓക്കെ നമുക്ക് ഓക്കെ ഈ പത്തിൻ്റെ ഫ്യൂസ് പോയതാണ്. പക്ഷേ ഫാനിലൊരിക്കലും പത്തിൻ്റെ ഫ്യൂസ് കൊടുക്കാറില്ല, കാരണം ഫാന് ജസ്റ്റ് കവറിലൊന്ന് ചെക്ക് ചെയ്യാം എത്തിൻ്റെ ഫ്യൂസ് വരുന്നത്. ഒന്ന് രണ്ട് മൂന്ന് നാല്, നാലാമത്തെയാണ്. ഒന്ന് രണ്ട് മൂന്ന് നാല്, നാലാമത്തെ വന്നിട്ട് 30 ആമ്പിൻ്റെ ഫ്യൂസാണ്. മീൻസ് ഇതാരോ എവിടെയോ ഫാനിൻ്റെ ഫ്യൂസ് നേരത്തെ പോയ സമയത്ത് ആരോ എമർജൻസിക്ക് വേണ്ടിയിട്ടോ അങ്ങനെ എന്തോ 10 ഫ്യൂസ് എടുത്തിട്ടാണ്. ഓക്കെ ഇത് ഇവിടെ എന്തായാലും ഫാനിന് ലോഡുള്ളത് കൊണ്ട് ഒരിക്കലും 10 ഫ്യൂസ് വരില്ല, അത് അടിച്ചു പോകും. 10 ഫ്യൂസ് പെട്ടെന്ന് ഷോർട്ടായിട്ട് അടിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട് ലോഡ് കൂടുന്ന സമയത്ത്. ഓരോ ലോഡിനനുസരിച്ചാണ് ഓരോ ഫ്യൂസ് വരുന്നത്. മീൻസ് ഇതിൽ ഫാനിൻ്റെ 1, 2, 3, 4 നാലാമത്തേതിൽ 10 ഫ്യൂസാണ് കൊടുത്തേക്കുന്നത്. മീൻസ് അതൊരിക്കലും 10 ഫ്യൂസ് വരില്ല, ഇതിൽ 30 ആമ്പിൻ്റെ ഫ്യൂസാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ എന്തായാലും നമുക്കിനി 30 ആമ്പിൻ്റെ ഫ്യൂസ് ഒന്ന് ഇട്ടിട്ട് നോക്കാം ഫാനിൽ കറണ്ട് വരുന്നുണ്ടോ എന്ന്. ഓക്കെ ഓക്കെ ഇപ്പോൾ നമ്മൾ ഒരു 30 ആമ്പിൻ്റെ ഫ്യൂസ് എടുത്തിട്ടുണ്ട്. ഇതിൽ കാണിച്ചേക്കുന്ന അതേപോലെ തന്നെ 30 ആമ്പിൻ്റെ ഫ്യൂസാണ്
നമ്മൾ എടുത്തേക്കുന്നത്. ഓക്കെ, ബാക്കിയെല്ലാം കറക്റ്റിലാണ് വന്നേക്കുന്നത്. ഓക്കെ, നമ്മൾ എന്തായാലും 30 amp ഫ്യൂസ് എടുത്തു. ഇനി നമുക്കൊന്ന് കൊടുക്കാം. ഫ്യൂസ് നമ്മൾ കുത്തുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കുക, കീ ഓഫ് ചെയ്യുക. ഇഗ്നിഷൻ ഓൺ ആക്കി നമ്മൾ ഫ്യൂസ് ചെക്ക് ചെയ്തിട്ട് ഫ്യൂസ് പോയതാണെന്ന് പറഞ്ഞ് ഞങ്ങൾ ഡയറക്റ്റ് കൊണ്ടിടരുത്. ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പം നമ്മൾ ഇഗ്നിഷൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പം നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് എ സി ഇട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ കൊടുത്തു. ജസ്റ്റ് കളർ കൂടി ഇരിക്കട്ടെ. സ്റ്റാർട്ട് ചെയ്തു, സ്റ്റാർട്ട് ചെയ്തിട്ട് എ സി ഇടാം. എ സി ഓൺ ചെയ്ത് ഈ പറഞ്ഞ സോക്കറ്റിൽ കറണ്ട് വരുന്നുണ്ടോ എന്ന് ജസ്റ്റ് നോക്കാം. അതിനുവേണ്ടി നമുക്ക് ടെസ്റ്റ് ലാമ്പ് അങ്ങോട്ട് കൊടുക്കാം. ഓൾറെഡി നമ്മൾ ടെസ്റ്റ് ലാമ്പ് ഇപ്പോൾ എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ കറണ്ട് വരുന്നുണ്ട്. ഓക്കെ, മീൻസ് അപ്പോൾ ഫ്യൂസിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ടാണിത് ഫാൻ വർക്കാവാതെ ഓവർഹീറ്റ് ആയത്. അപ്പോൾ എപ്പോഴും കറുത്ത ലൈൻ എർത്ത് തന്നെയായിരിക്കും. ഈ ലൈൻ രണ്ടാം ആ ഫസ്റ്റ് ലൈനാണ് കറുത്ത ലൈൻ എർത്ത്, ഫസ്റ്റ് ലൈനാണ് കറണ്ടിൻ്റെ ലൈന്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ വണ്ടിയുടെ ഓവർഹീറ്റിൻ്റെ കംപ്ലൈൻറ്റ് മാറിയിട്ടുണ്ട്. ഓക്കെ, ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കിയത് ഓവർഹീറ്റ് 2010 ഓവർഹീറ്റ് എന്തുകൊണ്ടായിരുന്നാണ്, ഇതിൻ്റെ ഫാൻ വർക്കാവുന്നതുകൊണ്ടാണ് ഓവർഹീറ്റ് ആയത്. എപ്പോഴും നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഡാഷ്ബോർഡിൽ ഏതെങ്കിലും ഒരു ലൈറ്റ് കാണിക്കുന്നുണ്ട്, സ്റ്റാർട്ടിങ്ങിൽ ഏതെങ്കിലും ഒരു ലൈറ്റ് കാണിക്കുന്നുണ്ട് എങ്കിൽ അത് ഡീറ്റെയിലായിട്ട് ചെക്ക് ചെയ്യണം. അതുപോലെ ഓവർഹീറ്റ്, കാരണം ഗേജ് ഇല്ലാത്ത ഗേജ് ഉണ്ടെങ്കിൽ പോലും ചിലവരത് ശ്രദ്ധിക്കാറില്ല. അങ്ങനെ ഓവർഹീറ്റ് ആയിട്ട് എഞ്ചിൻ പിടിക്കാനുള്ള ചാൻസൊക്കെ ഉണ്ട്. ഓക്കെ, ഇപ്പോൾ വീഡിയോയുടെ നമ്മൾ മനസ്സിലാക്കിയത് ആൾട്ടോ ഓവർഹീറ്റ് ഫാൻ വർക്കാവാത്തതിൻ്റെ ഫ്യൂസ് ലൊക്കേഷനാണ് കാണിച്ചിരുന്നത്, ഫ്യൂസ് എങ്ങനെയാണ് മാറ്റുന്നതാണ്. എപ്പോഴും നമ്മൾ ഫ്യൂസ് മാറ്റുന്ന സമയത്ത് കാരണം ആ പർട്ടിക്കുലർ ഫ്യൂസ് തന്നെ കമ്പനി പറഞ്ഞേക്കുന്ന പർട്ടിക്കുലർ ഫ്യൂസ് തന്നെ നമ്മൾ മാറ്റുന്നതായിട്ടുണ്ട്. കാരണം ഈ 30 amp പകരം 10 amp ഫ്യൂസ് ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും കുറേ ഓടി കഴിയുമ്പോൾ അത് ഷോർട്ടായിട്ട് പോകും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.